നമസ്കാരം. ന്യൂസ് മഹാസിൻ പ്രധാന വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഇത്തരത്തിലുള്ള പ്രധാന വാർത്തകളും സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കുക. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള വനഭൂമി നിക്ഷിപ്തമാക്കൽ നിയമത്തിൽ ഇളവ് വരുത്തും. 50 സെന്റ് വരെ കൈവശമുള്ള ഭൂമിക്ക് ഇളവ് നൽകാനാണ് വനം റവന്യൂ മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചത്. അമേരിക്കയിൽ വീണ്ടും ബാങ്ക് തകർച്ച. ന്യൂയോർക്കിലെ സിഗ്നേച്ചർ ബാങ്കാണ് അടച്ചുപൂട്ടിയത്. 11,000 കോടി രൂപയുടെ ആസ്തിയുള്ള ബാങ്കാണിത്. സിലിക്കൺ വാലി ബാങ്കിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ മറ്റൊരു ബാങ്ക് കൂടി തകർന്നത് ലോകമെങ്ങും ബാങ്കിംഗ് ഓഹരികളുടെ വിലയിടിയാൻ കാരണമായി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ വിദഗ്ധോപദേശം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾ കൃത്യമായ ഏകോപനത്തോടെ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. എം പിമാരായ കെ മുരളീധരനും എം കെ രാഘവനുമെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി താക്കീത് കത്ത് നൽകിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കോൺഗ്രസ് എംപിമാർ. 7 എംപിമാർ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനു പരാതി നൽകി. സംസ്ഥാനത്ത് പുതിയ ഡി ജി പിയെ നിയമിക്കാനുള്ള പരിഗണനാ പട്ടികയിൽ 30 വർഷത്തെ സേവനമുള്ള 8 സീനിയർ ഐ പി എസ് ഓഫീസർമാർ ജൂൺ 30 പോലീസ് മേധാവി അനിൽകാന്ത് വിരമിക്കുന്നതിനാലാണ് പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തുന്നത്. ഉത്തർപ്രദേശിൽ അറസ്റ്റിലായിരുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ നാട്ടിലെത്തി. കുടുംബാംഗങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ സിദ്ദിഖാപ്പനെ സ്വീകരിച്ചു. ജയിൽ മോചിതനായെങ്കിലും ജാമ്യവ്യവസ്ഥകൾ പ്രകാരം 6 ആഴ്ചക്കാലം ഡൽഹിയിൽ തങ്ങുകയായിരുന്നു കാപ്പൻ. വനിതാ കൃഷി ഓഫീസർ എം ജിഷമോൾ ഉൾപ്പെടെ കള്ളനോട്ട് കേസിൽ 4 പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതി അജീഷും കസ്റ്റഡിയിലെന്ന് സൂചന. തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മേക്കര അണക്കെട്ടിന് സമീപമുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പത്തനംതിട്ട അടൂർ സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യ ഓസ്ട്രേലിയ 4-ആം ടെസ്റ്റ് സമനിലയിൽ. ഇതോടെ ഇന്ത്യ 2-1 പരമ്പര സ്വന്തമാക്കി. എല്ലാ വാർത്തകൾക്കുമായി ദയവായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്.